എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഹൈഡ്രാഞ്ചിയ എന്ന ചെടി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ രണ്ട് കളറേ അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു വൈറ്റ് കളറും വയലറ്റ് കളറും. അപ്പോൾ പിന്നെ ഞാൻ പല നഴ്സറികളിലായിട്ടും വേറെ വേറെ കളറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വശമുള്ളത് വൈറ്റ് കളറാണ്. ഈ ഹൈഡ്രാഞ്ചിയുടെ ഒറ്റ സ്റ്റെമ്മിൽ നിന്ന് രണ്ട് ശിഖരങ്ങളാണ് ഇപ്പോൾ നിലവിൽ അതിന് വന്നിട്ടുള്ളത്. ഇതിന് കുറച്ചുകൂടെ ന്യൂട്രിയൻസും പിന്നെ വളരാനുള്ള സ്പേസും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഹൈഡ്രാഞ്ചിയെ നമുക്ക് റീപോട്ടിങ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. മാത്രമല്ല എന്തൊക്കെ ടിപ്സ് ആൻഡ് കെയേഴ്സാണ് നമ്മുടെ ഹൈഡ്രാഞ്ചി എന്ന ചെടിക്ക് കൊടുക്കേണ്ടത് എന്നും നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈഡ്രാഞ്ചിയ്ക്ക് വളരാനായിട്ട് നല്ല സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ പോട്ട് എടുക്കാതെ ഏകദേശം ഇത്രയും വലിപ്പമുള്ളൊരു പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് രണ്ട് ഹോള് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഹോൾസ് വേണ്ട. അടുത്തത് നമുക്കിതിനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ട പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സോയിലിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മഴ കഴിഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് ഒരുപാട് മണലിൻ്റെ അംശം നമ്മുടെ മണ്ണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് മണൽ ആഡ് ചെയ്യേണ്ട. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മണൽ ആഡ് ചെയ്യണം നമ്മുടെ മണ്ണിന്. അപ്പോൾ എന്നാൽ മാത്രമേ റൂട്ട്സിന് പോകാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കൊക്കോ പീറ്റൊക്കെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് വളരെ ഈസി അവൈലബിൾ ആയിട്ട് ഇങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണലുള്ള മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ നമ്മുടെ പോട്ടിലേക്ക് ഫില്ല് ചെയ്യാം. മുഴുവനും ഫില്ല് ചെയ്യേണ്ട, ഒരു ബേസിലെ ചെറിയ പോർഷൻ വരെ ഫില്ല് ചെയ്താൽ മതി. കാരണം നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ചെടി മാറ്റി നടുമ്പോൾ അതിന് ചുറ്റുമുള്ള വേരുകളും മണ്ണും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രയും മണ്ണിന് നിൽക്കാനുള്ള സ്പേസ് വേണം. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നില്ല. ഹൈഡ്രാഞ്ചിയുടെ റൂട്ടിനും സോയിലിനും ഒരു കേട് സംഭവിക്കാതെ തന്നെ നമുക്ക് ഈ കവറിൽ നിന്ന് പോട്ടിലേക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ കവറിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും ഒരു ഓപ്പണിംഗ് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് വശത്തെ ഓപ്പണിങ്ങും കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അടിയിലൂടെ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കുക. എന്നിട്ട് അതോടെ തന്നെ പോട്ടിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈസി ആയി തന്നെ കവറ് അതിൽ നിന്നും ഡി അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. കവറിലുണ്ടായിരുന്ന മണ്ണ് തന്നെ ധാരാളമായിരുന്നു ഈ പോട്ട് ഫില്ലാവാനായിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോട്ടിൻ്റെ ഇന്നർ സൈഡിൽ കാണുന്ന സർക്കിളിൻ്റെ ഹൈറ്റ് വരെ മതി നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ ഫില്ല് ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പോട്ടിനകത്തുള്ള സോയില് ചെറുതായിട്ടൊന്ന് നനയുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എപ്പോഴും നമ്മൾ പുതിയതായിട്ട് നടുന്ന ചെടി ഒരു ഷെയ്ഡിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിലേക്ക് വരണം കേട്ടോ. അപ്പോൾ താങ്ക് യു.